നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സുശീൽ കുമാർ മുൻ ജൂനിയർ ദേശീയ ഗുസ്തി ചാമ്പ്യൻ സാഗർ റാണയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. കയ്യിൽ വലിയൊരു വടിയുമായി സുശീൽ നിൽക്കുന്നതിൻ്റെയും സുഹൃത്തുക്കളുമായി ചേർന്ന് സാഗറിനെ മർദ്ദിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അന്ന് ക്രൂരമായി മർദ്ദനമേറ്റ സാഗർ റാണയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കേസിൽ സുശീൽ കുമാറും 4 കൂട്ടാളികളും അറസ്റ്റിലാണ്. മെയ് 4-ന് ഡൽഹി ഛത്രസാൽ സ്റ്റേഡിയത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 23-കാരനായ സാഗർ റാണയെ സ്റ്റേഡിയത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സുശീൽ കുമാറും കൂട്ടാളികളും വീട്ടിൽ നിന്നും സാഗറിനെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. സാഗറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ സുഹൃത്തുക്കളോട് സുശീൽ നിർദ്ദേശിക്കുകയായിരുന്നു. തനിക്കെതിരെ ഇനി ആരും ശബ്ദമുയർത്താതിരിക്കാനാണ് സാഗറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനും പ്രചരിപ്പിക്കാനും നിർദ്ദേശിച്ചത്. സുശീൽ കുമാറിനെതിരെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുശീൽ കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. നോർത്തേൺ റെയിൽവേയിൽ സീനിയർ കൊമേഴ്ഷ്യൽ മാനേജറായിരുന്ന സുശീലിനെ അറസ്റ്റിനെ തുടർന്ന് ആ പോസ്റ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2008-ലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെങ്കലവും 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിൽ രാജ്യത്തിനായി വെള്ളി മെഡലും നേടിയിട്ടുണ്ട് സുശീൽ കുമാർ. സ്റ്റേഡിയത്തിന് സമീപം സുശീലിന് ബന്ധമുള്ള ഫ്ളാറ്റിൽ നിന്ന് സാഗർ ഉൾപ്പെടെയുള്ളവർ ഒഴിയുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘട്ടനത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. സാഗറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ച് മറ്റു ഗുസ്തി താരങ്ങളെ ഭയപ്പെടുത്തി തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താനായിരുന്നു സുശീലിൻ്റെ ഉദ്ദേശം. തനിക്കെതിരെ ഇനിയാരും ശബ്ദമുയർത്താതിരിക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. എന്നാൽ സുശീലിൻ്റെ ക്രൂരമായ മർദ്ദനത്തിൽ സാഗർ കൊല്ലപ്പെടുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.